എൻ്റെ പേര് ശാരദ എസ് പിള്ള. അപ്പൊ ഞാൻ നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? സംഗീതം. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ്സിലെ നല്ല മിടുക്കരായിട്ട് പാട്ട് പാടുന്ന കുട്ടികളെ സെലക്ട് ചെയ്യാൻ പോവാണ്. കലോത്സവത്തിന് വേണ്ടിയിട്ടും അതുപോലെ പ്രാർത്ഥന, നമ്മുടെ സ്കൂളിൽ പ്രാർത്ഥനയില്ലേ, അതിനു വേണ്ടിയിട്ടും പാടാൻ കഴിവുള്ള കുട്ടികൾ ആരാന്ന് വെച്ച് എണീറ്റ് വന്ന് പാടാം. ആരടേ മായാവി? അയ്യോ ഒന്നും പറഞ്ഞാ പറ്റത്തില്ല. മായാവി വന്നേ, മായാവി വാ. നല്ല കുട്ടിയായിട്ട് മായാവി വാ, മായാവി വാ. ആ കൊള്ളാം കൊള്ളാം കൊള്ളാം, മിടിക്ക് മിടിക്ക്. മായാവി സെലക്ട് ചെയ്തു കേട്ടോ, മായാവി സെലക്ട് ചെയ്തു. ആ മതി മതി മതി. അടുത്ത ഇനി ആരാ? ആ വാ 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 വാ, ശ്രീലക്ഷ്മി വന്നാട്ടെ. കൊള്ളാം കൊള്ളാം, എല്ലാരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഈശ്വര, ഇനിയും പാട്ടുണ്ടോ? ആ പാട് പാട്. കൂട്ടുകാരെ, ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത് പയ്യാൻ രാമരാമൻ ലയിച്ച ഒരു കവിതയാണ്. പയല് കഴിഞ്ഞു പറക്കുന്നു കാക്ക വിശന്നു കരയുന്നു. അയ്യോ വേണ്ട വേണ്ട, ഇനി നമുക്ക് പിന്നെ പാടാം. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേടെ. ആ പോയിരുന്നു ശ്രീലക്ഷ്മി. തങ്ങിക്കും പൊന്നിക്കും കൊടുക്കും, എനിക്കും തരും. ഞാൻ പിന്നെ കുടിക്കത്തൊന്നുമില്ല. എന്തിനാണ് എന്നോട് പറയുന്നത്? നിനക്ക് അവർ തന്നു കാണത്തില്ല അല്ലേ? നിന്റെ ആ ചീറ്റ ഒരു ചേറ്റയാ ചേറ്റ. അതുകൊണ്ട് ഞാൻ പത്ത് തൊട്ട് വരുമ്പോഴേ മൂന്നെണ്ണം നല്ല ഉറക്കം അടുക്കളയിൽ കയറി മൂന്ന് സ്പൂൺ ബൂസ്റ്റ് ഞാൻ വേപ്പന്നത് വരുന്നു. അപ്പൊ ഇയാള് ഇന്നത്തെ ആഹാരം ഇതല്ലേ? അതിനിപ്പോ എന്താ ബൂസ്റ്റ് സൂപ്പർ അല്ലേ? ബൂസ്റ്റ് ഇൻ സേക്ക് ഓഫ് മൈ എന്തോടെ എണീറ്റൊന്നേ ഞാൻ മടി എടുക്കും. എന്താടെ സോക്കേട്, എന്തോടെ എടാ വായിന്ന് തെറിച്ചത്? എടേ എന്തോടെ പറയടേ, എന്തോ വായിന്ന് തെറിച്ചത്? തെല്ലായല്ലോ. ക്ലാസ് ഇരുന്ന് ബൂസ്റ്റ് ഇന്നോ? തർക്കുത്തരം പറയുന്നോ? പാട്ട് പാടാൻ അറിയാവോ? പിന്നെ അവർക്ക് നന്നായിട്ട് പാട്ടൊക്കെ പാടാൻ അറിയാൻ ടീച്ചറെ, അവിടെ അമ്മ വലിയൊരു പാട്ടുകാരിയായിരുന്നു. ദൂരദർശനകത്ത് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അവളെയും പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തതാ. അരങ്ങേറ്റത്തിന് രണ്ടു മൂന്ന് ദിവസം മുന്നേ അവരുടെ അമ്മ മരിച്ചു പോയതാ ടീച്ചറെ. അവള് നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഇനി മല്ലികെ നല്ലൊരു പാട്ട് പാടിക്കൊടുത്തേ. എനിക്ക് അറിയാമായിരുന്നു ഇവളെ ഇങ്ങനെ പേടിപ്പിച്ചു വിട്ടാലേ ഇവിടെ പാട്ട് പാടത്തോളെന്ന്.
പാടിത്തന്ന പാട്ടാ ടീച്ചർ എന്റെ അമ്മേന്റെ വീട്ടിൽ പോയി. മിടുക്കി നന്നായിട്ട് പാട്ട് പാടി കേട്ടോ. നമുക്ക് ഇനി കലോത്സവത്തിന് കൊണ്ടുപോകണം, സ്കൂളിലെ പരിപാടിക്കെല്ലാം മോളെ കൊണ്ടുപോകണം. സംസ്കൃത കലോത്സവത്തിന് പിന്നെ ആരാ താരമാവാൻ പോകുന്നത്? ഞങ്ങളുടെ മല്ലിക കുഞ്ഞല്ലേ. ഫിസിക്സിനും കെമിസ്ട്രിക്കും പിന്നെ കലോത്സവം ഒന്നുമില്ല. എന്നാലും ഇനി വരാൻ പോകുന്ന ജില്ലാ കലോത്സവം, സംസ്ഥാന കലോത്സവത്തിന് എല്ലാം ഞങ്ങളുടെ മല്യക്കൊച്ചാണ് ലീഡർ. ഹിന്ദി പദ്യപാരായണം ഒന്നാം സമ്മാനം ഉറപ്പാക്കിയ തേവലക്കര. ഇനി എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ശാരദപ്പിള്ള ടീച്ചറെ, ടീച്ചറുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക, നല്ല അടിപൊളി ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിക്കാം. പറയുന്ന പ്രേമ സംഗീതം. ചാക്കരി ഇത് ഉമ്മ.